നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ആകാശത്തെ സൃഷ്ടിച്ചത് ഞാനാ, ഭൂമിയെ സൃഷ്ടിച്ചത് ഞാനാ, ഈ ആകാശ ഭൂമികളുടെ ഇടയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണെന്നല്ല പറയുമ്പോ, എന്തിനാണ് അല്ലാഹു ഇതിനെയെല്ലാം സൃഷ്ടിച്ചത്? മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചാ പോരായിരുന്നു, ആകാശം എന്തിനാണ്, ഭൂമി എന്തിനാണ്? അല്ലാഹു തന്നെ പറയുന്നത് കേൾക്കുക, വമാ ഖലഖന സമാവല്ലറള വമാ ബൈനഹുമാ ലഅബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വമാ ഖലഖന സമാവല്ലറള, ആകാശത്തെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ആകാശത്തെയും ഭൂമിയെയും മാത്രമല്ല, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഏതൊക്കെ വസ്തുക്കളുണ്ടോ, കാണാൻ കഴിയുന്ന കാണാൻ കഴിയാത്ത ദൃഷ്ടികൾക്ക് ഗോചരമായ അഗോചരമായ, ചേട്ടകളുള്ള നിശ്ചേട്ടകളുള്ള, അടക്കമുള്ള അടക്കമില്ലാത്ത, അനക്കമുള്ള അനക്കമില്ലാത്ത ഏതൊക്കെ സർവചരാചരങ്ങൾ ഈ ആകാശ ഭൂമികളും അതിന്റെ ഇടയിലുമുണ്ടോ, അതിനെ എല്ലാത്തിനെയും ഞാൻ സൃഷ്ടിച്ചതെന്തിനാ, ഞാൻ അതിനെ ഒന്ന് സൃഷ്ടിച്ചിട്ടില്ല, ഒരു വിനോദത്തിന് വേണ്ടി, ഒരു കളിതമാശക്ക് വേണ്ടി ഞാൻ ഇതിനെ സൃഷ്ടിച്ചതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുകയാണ്, ആകാശം കാണുമ്പോൾ ചിന്തിക്കണേ, ഭൂമി കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണേ, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചത് ഒരു വിനോദത്തിന് വേണ്ടിയല്ല, വെറുതെ സമയങ്ങളെയാണല്ല. അല്ലാഹു തന്നെ പറഞ്ഞത് എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഏറാകാശങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, ആകാശത്തെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചത് വെറും 6 ദിവസം കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചത് അല്ലദീ ഖലഖ സമാവാതി വല്ലറള ഫീ സിത്തതി അയ്യാം, 6 ദിവസം കൊണ്ടാണ് ഞാൻ ഇതിനെ പടച്ചു തീർത്തത്. എന്തിനാണ് സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ, ചിന്തിക്കാനല്ലേ ഖുർആൻ നമ്മോട് പറഞ്ഞത്? ചിന്തിക്കാത്തവൻ ഏറ്റവും വലിയ മൂഢനാണെന്ന് പറഞ്ഞ, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാത്തവൻ, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാത്തവന്, നമുക്കറിയാമല്ലോ ഖുർആൻ ചിന്തയ്ക്ക് നൽകിയ പ്രാധാന്യം എന്താണ്. 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നാൽ ആ കൈകെട്ടി നിസ്കരിക്കുന്നവൻ സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നിസ്കരിക്കുന്നവൻ നോക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോ 2 റക്അത്ത് റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോവുകയാണ്, കൈകെട്ടി നിസ്കരിക്കുമ്പോ മുമ്പിൽ നിൽക്കുന്ന ഇമാം ഓതുകയാണ് 2-ാമത്തെ റക്അത്ത്. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുകയാണ് മുമ്പിൽ നിൽക്കുന്ന ഇമാം, അവരായുറൂന നിങ്ങൾ നോക്കുന്നില്ലേ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്, എവിടെയാണ് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, സുജൂദ് ചെയ്യുന്നിടത്ത് നോക്കണേ, ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു ഒട്ടകം വന്ന് നിന്നാൽ നോക്കാൻ പാടില്ല, അവിടേക്ക് നോക്കാൻ പാടില്ല, അവന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. എന്നിട്ടും ഇമാം ഓതുകയാണ്, നിങ്ങൾ നോക്കുന്നില്ലയോ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ, ഈ ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ, ഈ ഭൂമി എങ്ങനെയാണ് വിരിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്, ഈ ഗിരിശൃംഗങ്ങൾ എങ്ങനെയാണ് ആണിയടിച്ചതുപോലെ നാട്ടി നിൽക്കപ്പെടുന്നത്, ഹിമാലയ പർവ്വതത്തെ നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്, സഹാറ മരുഭൂമി നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്, ലോകത്തിന്റെ പർവ്വത നിരകങ്ങളെ നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്, എവിടെയാണ് ഓതുന്നത്? നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലാണെങ്കിലോ അല്ലാഹുവല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതേ റബ്ബ് തന്നെ പറയുന്നു, ഒട്ടകത്തെ ചിന്തിക്കാത്തതെന്താ,
സഹോദരങ്ങളെ, ചിന്തിക്കുന്നവനെ സത്യം കണ്ടെത്താൻ കഴിയൂ, ചിന്തിക്കുന്നവനെ ഈ ലോകത്തള്ളാനെ കണ്ടെത്താൻ കഴിയൂ. വെറുതെ മസ്തിഷ്കം പോയി എവിടെയെങ്കിലും പണയം വെച്ചാൽ, ആരുടെയെങ്കിലും ചിന്തകൾ വാടകക്കെടുത്താൽ, ആരുടെയെങ്കിലും ആശയങ്ങൾ വാടകക്കെടുത്താൽ, ആ വാടകക്കെടുക്കൽ കൊണ്ട് നിനക്കള്ളാനെ കണ്ടെത്താൻ കഴിയില്ല, നിനക്ക് ആഹിറത്തെ കണ്ടെത്താൻ കഴിയില്ല. ചിന്തിക്കാൻ നിനക്ക് കഴിയണം, ചിന്തിക്കാനല്ലയോ നിനക്ക് ഞാൻ ഹൃദയം തന്നത്, കാണാനല്ലയോ നിനക്ക് ഞാൻ കണ്ണ് തന്നത്, കേൾക്കാനല്ലയോ നിനക്ക് ഞാൻ കാത് തന്നത്. കേൾക്കാൻ തന്ന കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ, കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്തവർ, ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ, അവരെ നാൽക്കാലികളെക്കാൾ അത് പതിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ചിന്തിക്കാൻ കഴിയണം നമുക്ക്, ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അകക്കണ്ടുറങ്ങൊന്നു നോക്കിക്കെ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അകക്കണ്ടുറന്നൊന്നു നോക്കിക്കെ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അകക്കുൾ തുറക്കുള്ളടക്കല്ലേ മാടാ, മൂടിട്ട ജപ്പിൽ മുത്തുണ്ട് കേടാ. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് ഏറ്റവും കൂടുതൽ പറഞ്ഞതാ, നിങ്ങൾ ചിന്തിക്കാത്തത് എന്താ? ഒന്ന് ചിന്തിക്കണം. ഇനി ഒരു മണിക്കൂർ നമ്മുടെ ചിന്തയുടേതാണ്. ചിന്തിക്കാൻ വേണ്ടി കണ്ണും കാതും തുറന്നിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ രാവിലെ എഴുന്നേറ്റു തിന്നു കുടിച്ചു, രാത്രി കടന്നുറങ്ങി, രാവിലെ വീണ്ടും എഴുന്നേറ്റു വീണ്ടും തിന്നു കുടിച്ചു മദിച്ചു രസിച്ചു കുളിച്ചു കഴിച്ചു എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി, ഇങ്ങനെ ഓരോ ദിവസവും മാറ്റി നടത്താനുള്ളവരാ നമ്മൾ. ചിന്തിക്കണ്ടേ കുറച്ചു നേരം? പടച്ചവനെ, ഈ ആകാശം എന്തിനാ, ഈ ഭൂമി എന്തിനാ, ഈ സൂര്യൻ എന്തിനാ, രാത്രി എന്തിനാ, പകലെന്തിനാ, ഇത് ചിന്തിക്കണ്ടേ? അള്ളാഹു കണ്ണു തന്നതും കാത് തന്നതും കൽബ് തന്നതും ചിന്തിക്കാനും കാണാനും കേൾക്കാനും അല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ സിനിമ പാട്ട് മാത്രം കേട്ടാ മതിയോ? ഈ കണ്ണുകൊണ്ട് നമ്മൾ സിനിമ മാത്രം കണ്ടാ മതിയോ? ഈ ഹൃദയം കൊണ്ട് നമ്മൾ കാമുകയെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതിയോ? അതിനുള്ളതാണോ ഇത്? അല്ല, ഇത് തന്നതെന്തിനാ? അവനെ കുറിച്ച് ചിന്തിക്കാനല്ലേ? അല്ല ചോദിച്ചില്ലേ, വഫി അംബുസിക്കും മനുഷ്യ, നിന്റെ ശരീരം അഫലാ തുബ്സിറു, നീ നോക്കാത്തത് എന്താ? വഫി അംബുസിക്കും, നിന്റെ സ്വന്തം ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തെ അഫലാ തുബ്സിറു, നീ കാണുന്നില്ലേ? നിനക്ക് രണ്ട് കണ്ണ് തന്നിട്ടുണ്ട്, ആ കണ്ണുകൊണ്ട് നിന്റെ ശരീരത്തെ ഒന്ന് നോക്ക്, എന്നിട്ട് നീ അള്ളാനെ കാണാത്തതെന്താ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിച്ചതുപോലെ നമുക്ക് നോക്കാൻ കഴിയണം. 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും 1 കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടി കുടച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് വൈദ്യശാസ്ത്രജ്ഞനായ സർ CEM ജോഡ് പറയുന്നത്. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം നിർമ്മിക്കാം. മനസ്സിലായോ? 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും 1 കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുമ്പോ കഴിയുമെങ്കിൽ എന്താ ഉണ്ടാക്കാൻ കഴിയാത്തത്? സമ്മതിക്കാൻ നമുക്ക് ഇത്രയും അസംസ്കൃത പദാർത്ഥങ്ങൾ കൂട്ടിവെച്ചിട്ട് കണ്ണുള്ള കാതുള്ള കയ്യുള്ള കാലുള്ള ഹൃദയമുള്ള പുരികമുള്ള സർവ്വതുമുള്ള ഒരു മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാം. പക്ഷേ അവന്റെ കാലൊന്ന് ചലിക്കാൻ, അവന്റെ കണ്ണൊന്ന് ഇമവെട്ടാൻ, അവന്റെ പുരികമൊന്ന് വളരാൻ, അവന്റെ നഖമൊന്ന് വളരാൻ, അവന്റെ ശരീരത്തിൽ ഒരക്കം സംഭവിക്കാൻ, അവന്റെ മൂക്കിലൂടെ ശ്വാസം താഴേക്ക് പോകാൻ, വെളിയിലോട്ട് പോയ ശ്വാസം അകത്തോട്ടൊന്ന് വലിച്ചെടുക്കാൻ അവന്റെ ശരീരത്തിൽ ഒരു റൂഹ് വേണ്ടേ? ആരാത് കൊടുക്കുക? ആരാവനൊരു റൂഹ് കൊടുക്കുക? ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നബിയേ, വയസ്അലൂനക അനിർ റൂഹ്, അങ്ങയോട് വന്നിട്ട് അവർ ആത്മാവിനെ കുറിച്ച് ചോദിക്കും, അവരോട് പറഞ്ഞു കൊടുക്കണം,
ഇതിന്റെ അല്ലാഹു മാത്രം അറിയുന്ന രഹസ്യമാണ്. അവനല്ലാതെ മറ്റൊരാൾക്കറിയില്ല. സഹോദരങ്ങളെ, ഈ ശരീരമല്ല, ശരീരത്തിന്റെ അകത്തൊരു റൂഹുണ്ട്. ആ റൂഹ് തന്നിട്ടല്ല പറഞ്ഞു സഞ്ചരിച്ചു കൊള്ളുക, ഈ ഭൂമിയിലൂടെ നീ സഞ്ചരിച്ചു കൊള്ളുക. നിന്റെ ശരീരം മാത്രമല്ല, സഞ്ചരിപ്പിക്കാൻ ഒരു ആത്മാവ് കൂടിയുണ്ട്. എന്നിട്ടല്ല പറഞ്ഞു മനുഷ്യ നിനക്ക് ഞാൻ ശരീരം തന്നത് എന്തിനെന്നറിയുമോ? വെറുതെ തിന്നുകുടിച്ചു മതിച്ച് രസിക്കാനല്ല. സീറോ ഫില്ലറി, ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലൂടെ നീ സഞ്ചരിക്കുക. അള്ളാഹുവിനെ നിഷേധിച്ചവരുടെ അന്ത്യം എങ്ങനെയായിരുന്നെന്ന് കണ്ണു തുറന്നെന്ന് നീ നോക്കുക. ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് നീ അള്ളാഹുവിനെ കണ്ടെത്തുക എന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചിന്തിക്കാൻ കഴിയണം നമുക്ക്. അതിലൂടെ ലോകാവസാനം അറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചിന്തിക്കണം. ചിന്തിക്കാനാണ് അള്ളാഹ് നമ്മളെ പഠിച്ചത്. അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയോ? ആകാശത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? ചിന്തിക്കണ്ടേ? ചന്ദ്രനെ കുറിച്ച് ചിന്തിക്കണ്ടേ? സഹോദരന്മാര് ചിന്തിക്കാൻ തയ്യാറല്ലെന്ന്. പക്ഷെ ചിന്തിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? കേട്ടോളീൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നപ്പോ അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ട്. തർക്കം മറ്റൊന്നുമല്ല, ചിന്തിക്കണം, എന്നിട്ട് അതിലൂടെ നമുക്ക് ലോകാവസാനം കാണാം. അവിടുത്തെ തർക്ക വിഷയം മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതായിരുന്നു? സഹാബാക്കൾ തമ്മിൽ വലിയ തർക്കം. റസൂലുള്ള വഫാത്തായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നമ്മൾ സഹകരിക്കുമ്പോ ജീവിക്കുമ്പോ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതായിരുന്നു? ഓരോ സഹാബാക്കളും പ്രവാചകനോട് ഏറ്റവും അടുപ്പമുള്ള സഹാബാക്കൾ അവര് പറയാൻ തുടങ്ങി, ഞാനും റസൂലുള്ളാഹി തമ്മിൽ പോയപ്പോ നടന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതാണ് അത്ഭുതം. അത് വിവരിച്ച ഉടനെ അടുത്ത സഹാബി പറഞ്ഞു, അല്ല, ഞാനും പ്രവാചകനും കൂടി നടന്നു പോകുമ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതാണ് വലിയ അത്ഭുതം. അത് തീർന്നപ്പോ അടുത്ത സഹാബി പറഞ്ഞു, അതിനേക്കാൾ വലിയ അത്ഭുതം പ്രവാചകന്റെ അടുത്ത് നടന്ന് എനിക്കറിയാം. അങ്ങനെ തങ്ങളുമായി ചേർത്തപ്പെട്ട് പ്രവാചകന്റെ ജീവിതത്തിന്റെ അത്ഭുതങ്ങളെ നിർവചിക്കാൻ സഹാബാക്കൾ മത്സരമായി. പ്രവാചകൻ വഫാത്തായി, ഇല്ല, ഞാനും റസൂലുള്ളാഹി കൂടെ പോയപ്പോഴാണ് ഇത്രയും വലിയ അത്ഭുതം നടന്നത്. അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങേക്ക് ആയിരം ആയിരം സലാം. ലോകത്ത് ഇതുപോലൊരു നേതാവിനെ കണ്ടെത്താൻ പറ്റുമോ? അതുകൊണ്ടല്ലേ റൗളാ ശരീഫിന്റെ മുമ്പിൽ ചെന്നിട്ട് മുഹമ്മദ് അസദ് പോലും പറഞ്ഞത്, പച്ച കുബ്ബയുടെ കീഴിൽ അന്തി ഉറങ്ങുന്ന നേതാവേ, അങ്ങേ അങ്ങയുടെ അനുയായികളെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികളെ എത്രത്തോളം സ്നേഹിച്ചിട്ടില്ല. വിട പറഞ്ഞു പോയി 1400 വർഷം കഴിഞ്ഞിട്ടും കാണാത്ത ജനതയുടെ ചുണ്ടിലും സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഈ സലാത്ത് ഇങ്ങനെ തന്നെ ചുണ്ടിലുണ്ടാവും. ആരെന്തൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അവസാന ഓരോ സഹാബാക്കൾ തമ്മിൽ പറഞ്ഞു 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 അവസാന സഹാബാക്കൾ തമ്മിൽ വലിയ തർക്കമായി. ആർക്കും ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം ഒരു സഹാബിയും വിട്ടുകൊടുത്തില്ല. എന്റെ റസൂലുള്ള എന്റെ കൂടെ നടന്നപ്പോ ഉണ്ടായതാ ഏറ്റവും വലിയ അത്ഭുതം. ഒരു സഹാബിയും വിട്ടുകൊടുത്തില്ല. അവസാനം ഭയങ്കര തർക്ക വിതർക്കങ്ങളായി, അന്തരീക്ഷം ശബ്ദമുഖരിതമായി. എന്തിന്റെ പേരിലാ? എന്തിന്റെ പേരിലാ? വാശി കാണിക്കാനൊന്നുമല്ല, പ്രകടനം നടത്താനല്ല, കൊടിപൊക്കാനല്ല, ആസ്ഥാന മന്ദിരം കെട്ടാനല്ല. സഹാബാക്കൾ തമ്മിൽ ശബ്ദമോലാഹലങ്ങൾ ഉണ്ടായി. അല്ലാണ്ട് റസൂലും ഞാനും തമ്മിൽ നടന്നപ്പോൾ നടന്ന സംഭവമാ അത്ഭുതകരമായ സംഭവം. ഇങ്ങനെ പ്രവാചകന്റെ അനുയായികൾ തമ്മിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകാതെ വന്നപ്പോ ആ സമൂഹത്തിന്റെ നടുവിലെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, സഹാബ നിങ്ങളാരും തർക്കിക്കണ്ട, അല്ലാണ്ട് റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം പറഞ്ഞിട്ട് നിങ്ങളാരും പരസ്പരം വാശി കൂട്ടേണ്ട, മത്സരം വേണ്ട. അല്ലാണ്ട് റസൂലിന്റെ ജീവിതത്തിന്റെ അത്ഭുതം ഏതെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നത് അങ്ങനെ നിർവചിക്കാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരെന്നറിയുമോ? സഹോദരിമാരെ കേൾക്കണം, അതാരെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് അല്ല, ഉമർ
ഖത്താബല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം പറയാൻ കഴിയുന്നത് ആർക്കെന്നറിയുമോ? ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആലാനക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ ഭാഗ്യം ലഭിച്ച റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങാൻ കഴിഞ്ഞ ആയിഷ ബീവിക്കാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുക. അതുകൊണ്ട് നമുക്ക് ആയിഷ ബീവിയുടെ അടുക്കലേക്ക് പോകാം. സഹാബാക്കൾ എല്ലാവരും കൂടി ആയിഷ ബീവിയുടെ അടുക്കലെത്തി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതെന്നറിയാൻ ഞങ്ങൾ തമ്മിൽ വല്ലാത്ത തർക്കത്തിലാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് പറയുമോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എല്ലാ രഹസ്യ നിമിഷങ്ങളിലും പങ്കെടുത്തത് നിങ്ങളല്ലയോ? നിങ്ങൾക്കറിയാത്ത എന്താണ് തിരുദൂതരുടെ ജീവിതത്തിലുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം ഏതെന്ന് പറയുമോ? ആ സമയത്ത് ആയിഷ ബീവിയുടെ മറുപടി അതിനേക്കാൾ തർക്കമുള്ള മറുപടി. ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമേ ഒരത്ഭുതമാണ്, ആ ജീവിതമേ ഒരത്ഭുതമാണ്, ആ ജീവിതമേ ഒരു വിശ്വാത്ഭുതമാണ്. തേരി സിന്ദഗി തേരി കമാലുഗേ സല്ലു അലൈഹി വാലിഹി സല്ലു അലൈഹി വാലിഹി. ഓ നബിയേ, അങ്ങയുടെ ജീവിതമല്ലയോ അങ്ങയുടെ പരിപൂർണത? ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമേ ഒരത്ഭുതമാണ്, എങ്കിലും ഇന്നതാണ് അത്ഭുതമെന്ന് തെരഞ്ഞെടുത്ത് പറയാൻ കഴിയില്ല. എങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഖിയാമത്ത് നാൾ പറയുമ്പോ, സൂര്യന്റെ തകരച്ച പറയുമ്പോ, മുസ്ലിം സമൂഹമേ ഈ സംഭവം നിങ്ങൾ നെഞ്ചിലേറ്റിയെടുക്കണം, ഇനിയുള്ള ജീവിതത്തിന്റെ ഒരു ഭാഗം അതിനു വേണ്ടി മാറ്റിവെക്കണം. പ്രത്യേകിച്ച് എന്റെ വിദ്യാർത്ഥികളോട് ആയിഷ ബീവി പറയാൻ തുടങ്ങി. ഞാനും പ്രവാചകനും ഒരു ദിവസം എന്റെ ശയ്യയിൽ ശയിക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും ഒരു കിടപ്പറയിൽ കിടന്നുറങ്ങുമ്പോ, ആയിഷ ബീവിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ഫലസിക ജിൽദുഹു അലാ ജിൽദീ, എന്റെയും പ്രവാചകന്റെയും തൊക്കുകൾ തമ്മിൽ പരസ്പരം ചേർന്നിരിക്കുമ്പോ, രണ്ടുപേരും കിടപ്പറയിൽ കിടക്കുകയാണ്. പ്രവാചകൻ ഉറക്കത്തിലേക്ക് മയങ്ങി വീടുമ്പോ, ഉറക്കത്തിലേക്ക് മയങ്ങി വീണ റസൂലുള്ള പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്തോ കേട്ട് പേടിച്ചതുപോലെ, എന്തോ കണ്ട് ഭയന്നതുപോലെ പാതിരാ സമയത്ത് ഉറക്കത്തിൽ നിന്ന് പ്രവാചകൻ ഞെട്ടി എഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, എന്താണ് തിരുദൂതരെ? ആയിഷ, ആയിഷ, എന്റെ അല്ലാഹുക്ക് വേണ്ടി എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് ഇബാദത്ത് ചെയ്യണം, അനുവാദം തരുമോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതുപോലൊരു മാതൃക കാണാൻ കഴിയുമോ ലോക സമൂഹത്തില്? പാതിരാ സമയത്ത് കിടപ്പറയിൽ കിടക്കുമ്പോ, കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സ്വന്തം ഭാര്യയോട് അനുവാദം ചോദിച്ചാ, അത് അവളുടെ അവകാശമാണ്, അവളുടെ അവകാശമാണ്. എഴുന്നേറ്റ് പോകുമ്പോഴും സ്വന്തം ഭാര്യയോട് അനുവാദം ചോദിച്ച, എവിടേക്കാണ് പോകുന്നത്? നിസ്കാരത്തിനാണ്. അനുവാദം ചോദിച്ച ലോകത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ മഹിതമായ മാതൃകയെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി പറഞ്ഞു, ഭർത്താവിനേക്കാൾ വലിയ ഭാര്യയാകുന്നത് പോലെ, ഭർത്താവിനേക്കാൾ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയായ ആയിഷ ബീവി പറഞ്ഞു, നബിയേ, അങ്ങും അങ്ങയുടെ അല്ലാഹു തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ എന്തിനാണ് തടസ്സം നിൽക്കുക? അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റു മസ്ജിദുൻ നബവിയിലോട്ട് കടന്നു വലു ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പാതിരാവിന്റെ നിശബ്ദതയിൽ മദീന നഗരം മുഴുവനും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ച് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വലു ചെയ്തു. രണ്ടരക്കത്ത് നിസ്കരിക്കുകയാണ്. ആദ്യത്തെ റക്അത്തിൽ സൂറത്ത് ബക്കറ പാരായണം ചെയ്തു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ആലെ ഇംറാൻ മുഴുവനും പാരായണം ചെയ്തു. മൂന്നര ജുസുകളോളം നീണ്ടു നിൽക്കുന്ന രണ്ട് സൂറത്തുകൾ അത് രണ്ടു മോദി പാരായണം ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടിയിട്ട് പ്രവാചകൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തി വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. റസൂലുള്ള പൊട്ടി പൊട്ടി കരയുകയാണ്. രാത്രിയിൽ നിന്ന് പ്രവാചകൻ നിസ്കരിച്ചിട്ട് കരയുകയാണ്.
വീണ്ടും നിസ്കാരം, വീണ്ടും ദുആ, പിന്നീടും കരച്ചിലാണ്. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റവേ കിഴക്കൻ ചക്രവാളത്തിൽ പ്രവാടത്തിന്റെ രേതസ്കിരണങ്ങൾ തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാടകന്റെ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ബിലാലി അല്ലാഹു എന്ന പള്ളിയുടെ മുറ്റത്തെത്തുമ്പോ ആദരവായ പ്രവാടകന്റെ സുജൂദിൽ കിടന്നുള്ള കരച്ചിൽ കേൾക്കാം. ബഹുമാനപ്പെട്ട ബിലാലി അല്ലാഹു താലാഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല, ബിലാലി അല്ലാഹു അന്നുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ ആ സഹോദരങ്ങളെ ബിലാലിന് സഹിക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് കണ്ട ബിലാലിന് സഹിക്കാൻ കഴിയുമോ? എവിടെയൊക്കെ തന്റെ കണ്ണുനീര് തണ്ടിലൂടെ തടം തല്ലിയാ തുടുകയോ ആ സമയത്തൊക്കെ തന്റെ കണ്ണുനീര് തുടച്ചു തന്ന പ്രവാചകൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കമ്പത്തകിന്റെ വിജയേശുവായി കടന്നു വരുമ്പോ കഅബാലയമെന്ന സവർണ കട്ടാരത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകിൽ പതിനായിരക്കണക്കിന് സഹാബത്ത് നിൽക്കുമ്പോ കഅബാലയമെന്ന കൊട്ടാരത്തിന്റെ മുകളിലോട്ട് കയറി ബാങ്ക് വിളിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ഐന ബിലാൽ, ഐന ബിലാൽ, എവിടെ ബിലാൽ? എവിടെ ബിലാൽ? എവിടെ? കറുകറുത്ത ബിലാൽ എവിടെ? കറുകറുത്ത ബിലാൽ എവിടെ? ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കരിമാടിക്കുട്ടനെ പോലെ അടിമ കടന്നു വരുന്നു. ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാ, നബിയേ വന്നു നബിയേ. കയറി ബിലാലെ കഅബാലയത്തിന്റെ മുകളിലോട്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറി ആദ്യമായി വിശ്വമാനവീക സംസ്കാരത്തിന്റെ തക്ബീറിന്റെ നാദം മുഴക്കാൻ അനുവാദങ്ങിട്ട് ബിലാൽ പകച്ചു നിൽക്കുമ്പോ ഉമർ ഫാറൂഖ് കൊതിച്ചു, അബൂബക്കർ കൊതിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊതിച്ചു. പക്ഷേ ആ നിറുക്ക് വീണ് കിട്ടിയത് ബിലാലിനാണ്. കഅബാലയത്തിന്റെ മുകളിലേക്ക് കറുകറുത്ത് അടിമ ചാടി കയറിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, കഅബാലയത്തിന്റെ മുകളിലൂടെ അല്ലാഹുവിന്റെ ഏകത്വത്തിന്റെ നാദം പടർന്നെടുക്കുമ്പോ മറുഭാഗത്ത് നിൽക്കുന്ന ഖുറൈശി കൂട്ടങ്ങൾ ആക്രോശിച്ചില്ലയോ? അലം നജിദ് മുഹമ്മദുന ഗൈറ ഹാദിൽ ഖുറാബിൽ അസ്വദ്, ഈ കരിങ്കാക്കയല്ലാതെ മറ്റൊരാളെ മുഹമ്മദിന് കിട്ടിയില്ലേ ഞങ്ങളുടെ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ? അപഹാസത്തിന്റെ ശരങ്ങൾ ഏറ്റുപിടയുമ്പോ കൂടെയുള്ള അബൂദൽ ഗിഫാരി പോലും ചോദിച്ചു പോയി, റളിയല്ലാഹു അൻഹു, അലൈസ ഇബ്നുൽ ബയാദ് ഫളുൻ അലബിന സവാദി, വെളുത്തവന്റെ മക്കൾക്ക് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയും ഇല്ലേ? കറുത്തവനാണോ ബാങ്ക് വിളിക്കേണ്ടതെന്ന് അസഹിഷ്ണുതയോടെ അബൂദൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ സ്വന്തം കൂട്ടുകാര് തന്നെ പരിഹസിച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വിങ്ങി പൊട്ടിയ ബിലാല്, അല്ലാഹുവിന്റെ റസൂല കറുകറുത്ത കറുത്ത രൂപത്തെ തന്റെ റിസാലത്തിന്റെ നെഞ്ചകത്തോട് ചേർത്ത് വെച്ച് തന്റെ കൈകൾ കൊണ്ട് ബിലാലിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റിയിട്ട് എന്തിനാണ് ബിലാലെ കരയുന്നത്? എന്തിനാ? ഒരു വെളുത്തവൻ ഒരു കരുത്തവനേക്കാളോ, ഒരു പണ്ഡിതൻ ഒരു പാമരനേക്കാളോ, ഒരു മുതലാളിക്കൊരു തൊഴിലാളിയേക്കാളോ ഇസ്ലാമിന് ശ്രേഷ്ഠതയില്ല. അല്ലാഹുവിനോടുള്ള തഖ്വയുടെ മാനദണ്ഡം അനുസരിച്ചല്ലാതെ എപ്പോഴൊക്കെ താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ ആ സമയത്തെല്ലാം തന്റെ കണ്ണുനീര് പൊടച്ച് സാന്ത്വനത്തിന്റെ മലരാണികൾ തനിക്ക് തന്ന പ്രവാചകൻ, ആ പ്രവാചകനാണ് മസ്ജിദിൽ നബവിയിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചു വിളിച്ചു പൊട്ടി വിളിച്ചു പോയി, ഇദാ കബി വ ഉമ്മി യാ റസൂലല്ലാ, മല്ലദി അബ്കാക യാ റസൂലല്ലാ, എന്റെ മാതാവും പിതാവും അങ്ങേക്ക് സമർപ്പിക്കുന്ന നബിയെ, എന്തിനാണ് നബിയെ പൊട്ടിക്കരയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ലോകാവസാനത്തിന്റെ അടയാളത്തിന്റെ പഠനത്തിലോട്ട് കടക്കുകയാ. ചിന്തിക്കണം സഹോദരങ്ങളെ, ചിന്തിക്കണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് തന്റെ കരഞ്ഞു തളർന്ന മുഖമുയർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബിലാലെ എങ്ങനെയാണ് കരയാതിരിക്കുക? എങ്ങനെയാണ് രോദനം ഉയരാതിരിക്കുക? ഇന്നലെ രാത്രി ഞാൻ എന്റെ വീട്ടിൽ കിടക്കുമ്പോ ആകാശത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുല്ലമീന മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനായി സൂറത്തു ആലെ ഇംറാന്റെ ആയത്തുകൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടു. അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കാൻ തുടങ്ങി. തലേ ദിവസം രാത്രി തനിക്കിറങ്ങി ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കാൻ തുടങ്ങി. ഇന്ന ഫീ ഖൽഖിസ് സമാവ
السَّمَاوَاتِ وَالْأَرْضِ وَاخْتِلَافِ اللَّيْلِ وَالنَّهَارِ لَآيَاتٍ لِّأُولِي الْأَلْبَابِ الذين يذكرون الله قياما وقعودا على جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്ത് ഇറങ്ങി. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക, ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, ആകാശത്തെ അള്ളാഹു പടച്ചതിലുണ്ട്, ഭൂമി അള്ളാഹു നിർമ്മിച്ചതിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മാറി വരുന്നതിലുണ്ട്. എന്തേ 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ രാത്രി, ഏതെങ്കിലും ഒന്ന് പോരായിരുന്നോ? ഈ രാപകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചിന്തിക്കാൻ കഴിയണം, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുള്ളൂ. ആരാണ് ചിന്തിക്കുന്നവരെന്നറിയുമോ? എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഞാൻ പറയുമ്പോൾ അത് കേട്ടിട്ട് മാത്രമല്ല ചിന്തിക്കേണ്ടത്, അല്ല പറഞ്ഞ് ചിന്തിക്കേണ്ടത് എപ്പോഴൊക്കെയാണ്? അല്ലദീന യദുകുറൂനല്ലാ ഖിയാമം അള്ളാഹുവിനെ അവർ സ്മരിക്കുന്നവരാണ്, ഖിയാമന്നവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവർ പാർശ്വങ്ങളുടെ മേൽ ശയിക്കുമ്പോഴും അവരെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാ? സഹോദരങ്ങളെ, ആയത്തിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ പഠിക്കുന്നവരല്ലയോ നിങ്ങൾ? ഒരു മനുഷ്യൻ ആകാശത്തെ കുറിച്ച് ചിന്തിക്കണം. എപ്പോൾ? അവൻ നിൽക്കുമ്പോൾ, അവൻ ഇരിക്കുമ്പോൾ, അവൻ കിടക്കുമ്പോൾ, ഇങ്ങനെ അവൻ ചിന്തിച്ച് 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 ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ ചിന്തിക്കുമ്പോ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അവൻ പറഞ്ഞു പോകും, അല്ലാഹുവേ അല്ലാഹുവേ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില അല്ലാഹുവേ, ഇതൊന്നും വെറുതെ തമാശക്ക് നീ പടച്ചതല്ല, ഇത് വെറുതെ ഒരു വിനോദത്തിന് നീ പടച്ചതല്ല. അതുകൊണ്ട് അല്ലാഹുവേ സുബ്ഹാനക ഫഖിന അദാബന്നാർ, നാളെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അള്ളാഹനെ കണ്ടെത്താത്തവൻ നാളെ നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണ്. കല്ലുകുടിച്ചവൻ മാത്രമല്ല നരകത്തിൽ, ചീട്ട് കളിച്ചവൻ മാത്രമല്ല നരകത്തിൽ. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ട് അള്ളാഹനെ കണ്ടെത്താതെ ആ അള്ളാഹുവിനെ പോലും വലിച്ചെറിഞ്ഞിട്ട് അതിനോട് പങ്കുചേർക്കുന്നവൻ, അവൻ നാളെ നരകത്തിലാണ്, അവൻ നാളെ നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് കേട്ടിട്ട് എങ്ങനെയാണ് ബിലാലെ ചിന്തിക്കാതിരിക്കുക? അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ വന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു വാക്കുകൂടി, വൈലുൽ ലിമൻ കറാഹാദിഹില്ലായ വലം യതഫക്കറു ഫീഹാ, വൈലുന്നൊരു മനുഷ്യൻ നശിച്ചു പോകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, വൈലുന്നൊരുവനാണ് നാശം. ലിമൻ കറാഹാദിഹില്ലായ, ഈ ആയത്തവൻ പാരായണം ചെയ്തു, പക്ഷേ വലം യതഫക്കറു അതിനെ കുറിച്ച് അവന് ചിന്തിച്ചിട്ടേയില്ല, അങ്ങനെയുള്ളവനാണ് നാശമെന്ന് റസൂലുള്ള പറയുമ്പോ, സഹോദരങ്ങളെ, സ്വർഗ നരകങ്ങൾ മാത്രമല്ല ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം, അതിനുള്ള അറിവ് വേണം, അതിനുള്ള വിദ്യാഭ്യാസം വേണം. ലൗകികമെന്നും ഭൗതികമെന്നും വേദിരിച്ചിട്ട്, ഭൗതികമെന്നും ആത്മീയമെന്നും വേദിരിച്ചിട്ട് നിങ്ങളെ കളയാനുള്ളതല്ല, രണ്ടും സമന്വയിക്കുമ്പോഴാണ് റബ്ബിനെ കണ്ടെത്തുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിനെ കുറിച്ച് ചിന്തിക്കാത്തവന് നരകമാണ്. സഹോദരങ്ങളെ, നമുക്ക് നരകം വേണ്ട. നമ്മൾ എപ്പോഴും നബിനോട് പറയുന്നവരാണ്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഭൂമിയെ കുറിച്ച്, ചിന്തിക്കാം നമുക്ക് സൂര്യനെ കുറിച്ച്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇസ്രാഫീൽ സൂറ എന്ന കാഹളത്തിൽ ഒന്നാമത് ഊതിക്കഴിഞ്ഞാൽ സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ എന്താ വിചാരിച്ച്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും സക്കാത്തും മാത്രമാണെന്ന് കരുതി.
ഇത് ഖുർആനാണ്. ഖുർആനിലെ 6600 പരം വരുന്ന ആയത്തുകളിൽ 1000-ൽ അധികം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അള്ളാഹുന്റെ റസൂൽ ഓതി തന്ന എന്തിനാ? അള്ളാഹു ഇതിനെ കുറിച്ച് അള്ളാഹ് തന്നെയാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് അള്ളാഹ് തന്നെയാ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാൻ. സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സൂര്യനെ ചുരുട്ടപ്പെടുക? സൂര്യനിലെ വാതകം ഹൈഡ്രജനും ഹീലിയവുമാണ്. ഹൈഡ്രജനും ഹീലിയവും ഉള്ളത് കൊണ്ടാണ് സൂര്യന് പ്രകാശം ഉണ്ടാകുന്നത് അല്ലെ. ഒരു വിളക്കിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചാൽ ആ മണ്ണെണ്ണ തീരുന്നത് വരെ അത് കത്തുകൊള്ളൂ. പിന്നെ രണ്ടാമത് ഇന്ധനം. ഒരു വണ്ടിയിൽ ഡീസൽ അടിച്ചാൽ അത് തീരുന്നത് വരെ അല്ലേ ഓടൂ, അത് കഴിഞ്ഞാൽ പിന്നീട് ഇന്ധനം. ഹൈഡ്രജനും ഹീലിയവും ഉള്ളത് കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ആ സൂര്യനിൽ ഇനി ഏതാണ്ട് 500 വർഷവും കൂടി കത്താനുള്ള ഇന്ധനമേ സൂര്യനിൽ ഉള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ അനുമാനം. ചില ആളുകൾ 5 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും പുതിയ അനുമാനം 500 വർഷവും കൂടെ കത്താനുള്ള ഇന്ധനമേ സൂര്യനിൽ ഉള്ളൂ. ഈ ഹൈഡ്രജനും ഹീലിയവും തീർന്നു കഴിഞ്ഞാൽ സൂര്യന്റെ മരണ വാറണ്ട് നടപ്പായി കഴിഞ്ഞു. വാറണ്ട് കൊടുത്തു, ഒരു പ്രതിക്ക് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചാൽ കുറെ കഴിഞ്ഞാൽ പിന്നെ അവന് ജയിലടയ്ക്കും. ശാസ്ത്രജ്ഞന്മാരുടെ ഏറ്റവും പുതിയ ഭാഷ, സൂര്യനും മരണ വാറണ്ട് നൽകി കഴിഞ്ഞു. സൂര്യന്റെ ഇന്ധനങ്ങൾ തീരാൻ പോകുന്നു, ഹൈഡ്രജനും ഹീലിയവും തീരാൻ പോകുന്നു. ഇനി 500 വർഷം കൂടി കത്താനുള്ള ഇന്ധനമേ സൂര്യനിലുള്ളൂ. 500 വർഷം കഴിഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയവും തീർന്നു കഴിയുമ്പോൾ സൂര്യൻ ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങി 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 അവസാനം സൂര്യൻ ചെറുതായി അത് ഒലിച്ച് വൈറ്റ് ഡാർഫ്, വെളുത്ത കുള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ നക്ഷത്ര സമൂഹത്തിലേക്ക് സൂര്യൻ ചുരുങ്ങും. ആ ചുരുങ്ങിയ സൂര്യൻ അവസാനം ചുരുങ്ങി ചുരുങ്ങി ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കടന്നിട്ടില്ലാത്ത അർണോൾഡ് ജോസഫ് തൗയൻബിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ദ ഇല്ലിറ്ററേറ്റ് പ്രോഫറ്റ് ഓഫ് അറേബ്യ, അറേബ്യയിലെ നിരക്ഷരനായ പ്രവാചകൻ. അള്ളാഹുവിന്റെ റസൂൽ ഓതി പറഞ്ഞ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലോകാവസാനം അടുക്കുമ്പോ സൂര്യനെ ചുരുട്ടപ്പെടും. കവ്വറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ച ഉസ്താദ്മാരോട് വെച്ചറിയാം. 4 2 ഭാഗത്ത് പായ കിടന്നിട്ട് നമ്മൾ പായ ചുരുട്ടുമല്ലോ, കിടന്നുറങ്ങിയിട്ട് നമ്മൾ പാ ചുരുട്ടി എടുക്കുമല്ലോ. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല, ഇപ്പൊ കട്ടിലൊക്കെ ഉണ്ട്. പണ്ടൊക്കെയുള്ള അമ്മമാരോടൊക്കെ ചോദിച്ചാല് നമ്മുടെയൊക്കെ പഴയ കൊച്ചുകാലമൊക്കെ നോക്കിയാൽ താഴെ പഴയ പായ ഇങ്ങനെ ഇട്ടിട്ട് തലേണ വെച്ച് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോ എന്ത് ചെയ്യും? പാ ചുരുട്ടും. ഇനി ചുരുട്ടിയില്ലെങ്കിൽ തന്നെ പായ എപ്പോഴും ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ചുരുണ്ടു വരണ പായുണ്ട്. പാ 2 ഭാഗത്തുനിന്ന് ചുരുട്ടുന്നത് പോലെ കവ്വറ എന്ന് പറഞ്ഞാൽ സൂര്യനെ അള്ളാഹു 2 സൈഡിൽ നിന്ന് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരും. കല്യാണത്തിന് തീറ്റ കഴിഞ്ഞിട്ട് മറ്റേ തുണി ചുരുട്ടണം. അത് കാര്യം വലിയ നിസ്സാരമൊന്നുമല്ല സഹോദരങ്ങളെ. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞ വഴിയിലൂടെ ശാസ്ത്രം നടക്കുക, ശാസ്ത്രം പറഞ്ഞ വഴിയിലൂടെ ഖുർആൻ അല്ല. സൂര്യൻ ഏതായാലും മരിക്കുമെന്ന് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നിഗമനം. രണ്ടാമത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഇദൻ നുജൂമുൻ ഖദറത്ത്, വഇദൻ നുജൂമുൻ ഖദറത്ത്, നക്ഷത്രങ്ങൾ മുഴുവനും ഉതിർന്ന് താഴോട്ട് വീഴും എന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെയാ നക്ഷത്രങ്ങളിലുള്ള വാതകവും ഹൈഡ്രജനും ഹീലിയവും തന്നെയാ? നമുക്കെല്ലാവർക്കും അറിയാം ഹൈഡ്രജനും ഹീലിയവും തകർന്നു കഴിഞ്ഞാൽ, തീർന്നു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ മുഴുവനും ഉരുകി ഉലിക്കാൻ തുടങ്ങും. ഈ നക്ഷത്രങ്ങൾ ചുരുകാൻ തുടങ്ങും, ചുരുങ്ങിയ നക്ഷത്രങ്ങൾ മുഴുവനും ഉരുകി ഉലിക്കാൻ തുടങ്ങും. ആ നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ആകാശത്തിൽ ഒരു പൊട്ടക്കിണറുണ്ടത്രേ, ദ ബ്ലാക്ക് ഹോൾ, തമോഗർത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അഗാധമായ കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് നക്ഷത്രങ്ങൾ ഉരുകി ഉരുകിയതിന്റെ ദ്രാവകം ആ കുഴിയിലേക്ക് വീഴും. നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന പൊട്ടക്കിണർ പോലെയുള്ള ഒരു അഗാധതയിൽ പതിക്കുമത്രേ. ആ നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ഒരു സ്പൂണിൽ കോരി എടുത്തു കൊണ്ടുവന്നിട്ട് ആ ഒരു സ്പൂൺ ദ്രാവകം ഭൂമിയിലെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ആ ഒരു സ്പൂൺ ദ്രാവകത്തിന് ഏതാണ്ട് 1 ടൺ ഭാരം ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകം പറയുമ്പോ സഹോദരങ്ങളെ അത്ഭുതത്തോടെ കേൾക്കുക. നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ഒരു സ്പൂണിൽ തൂക്കിയെടുത്തിട്ട് അത് കൊണ്ടുവന്ന് ഭൂമിയിലെ ത്രാസിൽ നോക്കിയാൽ അതിന് 1 ടണ്ണോളം ഭാരമുണ്ടാകുമത്രേ. ഇത് കണ്ടുപിടിക്കുന്നത് 2006
2006 ഈ സംഭവം കണ്ടുപിടിക്കപ്പെടുന്നത്, ബ്ലാക്ക് ഹോൾ കണ്ടുപിടിക്കപ്പെടുന്നത്. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാണ്ട് റസൂല് മക്കയിൽ അറബികളോട് ഓതിക്കൊടുക്കുകയാണ്, ഓ മനുഷ്യ, കാര്യങ്ങൾ നീ ചിന്തിച്ചതുപോലെയല്ല. പരലോകത്തെ കുറിച്ച് പറയുന്ന സൂറത്തിൽ വാക്കേയിൽ ആയത്താണ്. അല്ല പറയുന്ന മനുഷ്യ, നീ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഉക്കുസിമോ, ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. എന്തിനെ കൊണ്ടാണ് ഞാൻ സത്യം ചെയ്യുന്നതെന്നറിയുമോ? നക്ഷത്രങ്ങൾ ഉതിർന്ന് വീടുന്ന, നക്ഷത്രങ്ങൾ ചെന്ന് വീടുന്ന ഒരു സ്ഥാനത്തെ പിടിച്ചിട്ട് ഞാൻ സത്യം ചെയ്യുകയാണെന്ന് ഖുർആൻ പറയുമ്പോ ഇമാം റാസി റഹിമഹുല്ലാഹി ഇവിടെ വ്യാഖ്യാനം പറയുന്നത്, അറാദ ബിഹി മഗാരിബൻ നുജൂമി വമസാകിതഹ, നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന, നക്ഷത്രങ്ങൾ പോയി പതിക്കുന്ന സ്ഥലമാണിത്. അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, നക്ഷത്രങ്ങൾ പോയി വീടുന്ന ഒരു കുനിയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങാണല്ലോ നിങ്ങൾക്ക് ഇത് പകർന്നു തന്നത്. ഇന്ത്യക്കാരനായ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ അനുമാനം നടത്തിയത്, ഡോക്ടർ ചന്ദ്രശേഖർ, എസ് ചന്ദ്രശേഖർ. ഈ ബ്ലാക്ക് ഹോളുകൾക്ക് പറയുന്ന പേര് തന്നെ ഡോക്ടർ ചന്ദ്രശേഖേഴ്സ് ലിമിറ്റഡ് എന്നാണ്. ഒന്ന് രണ്ടോം കൂടി ഉണ്ട് ഇൻഷാല്ലാ, അതും കൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. പിന്നെ നമുക്ക് അതിന്റെ ആത്മീയ വശങ്ങളിലോട്ട് കടക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴും, ശാസ്ത്രം പറയുന്നു നക്ഷത്രം ഉരുകും. ആ ഉരുകി വീഴുന്ന ദ്രാവകം ഒരു സ്പൂണിൽ തോണ്ടിയെടുത്തിട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് തൂക്കി എത്രയുണ്ടാവും? എത്രയുണ്ടാവും? 1 ടൺ ഉണ്ടാവും. കാരണം ബഹിരാകാശ ലോകത്ത് ഒരു സാധനത്തിന്റെ ഭാരം കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ പറ്റൂല, കാരണം അവിടെ സാന്ദ്രത കുറവാണ്. ഭൂമിയിലെ സാന്ദ്രതയല്ല മുകൾ ഭാഗത്ത്. അതുകൊണ്ടാണ് ചന്ദ്രനിൽ പോയി ഇറങ്ങാൻ മനുഷ്യന് പറ്റൂല. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നല്ലേ പറയുന്നത്? അതെന്തുകൊണ്ടാ? മനുഷ്യൻ ചന്ദ്രനെ ഇറങ്ങി എന്നാണ് പറയുന്നത്, അതാ ചന്ദ്രനിൽ കാലുകുത്തി. ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയാൻ കാര്യം എന്താ? കാലുകുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചന്ദ്രനെ എത്തിയ പഞ്ഞിക്കെട്ട് മാതിരി ഇങ്ങനെ പറഞ്ഞു നടക്കും, കാരണം അവിടെ സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് ചന്ദ്രനിലോട്ട് പോകുന്ന ആളുകൾ ഇവിടെ ഏതാണ്ട് 10 വർഷത്തെ പരിശീലനം കഴിഞ്ഞിട്ടാണ് പോണത്. അതുകൊണ്ടാണ് കാലുകുത്തി എന്ന് പറയുന്നത്. കാലുകുത്തിൽ വലിയ പാടാണ്. അങ്ങനെ നക്ഷത്രത്തെ ഉതിർന്ന് വീഴും.